തിരുവനന്തപുരം ആറ്റിപ്ര മൺവിള ചെങ്കൊടിക്കാവിൽ ഇരുട്ടിന്റെ മറവിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കമുള്ള കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധം കനക്കുന്നു ആറ്റിപ്ര വില്ലേജ് ഓഫീസിന് മുന്നിൽ കുടിയൊഴിക്കപ്പെട്ട കുടുംബങ്ങൾ നടത്തുന്ന സത്യാഗ്രഹത്തിന് അഭിവാദ്യം അർപ്പിക്കാനോ രാജഗോപാൽ എം എൽ എ എത്തി കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് നീതി ലഭിക്കുന്നതുവരെ ബി ജെ പി സമരമുഖത്തുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ഹൈക്കോടതി ഉത്തരവിന്റെ മറപ്പറ്റി കുടിയൊഴിപ്പിച്ചത് ആറ് പട്ടികജാതി കുടുംബങ്ങളെയാണ് പതിറ്റാണ്ടുകളായി ഈ കുടുംബങ്ങൾ ജീവിച്ചുപൊന്നിരുന്ന മണ്ണ് ഭൂമാഫിയ കണ്ണുവച്ചത് മുതലാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം വില്ലേജ് ഓഫീസ് അധികാരികളുടെ സഹായത്തോടെ സർവേ നമ്പർ മാറ്റിയെഴുതി ഭൂമാഫിയ വസ്തുക്കൾ എന്നാണ് ആരോപണം കഴിഞ്ഞ ഇരുപത്തിയൊൻപതിന് പുലർച്ചെ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘം സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പട്ടികജാതി കുടുംബങ്ങളെ ബലാത്കാരം ഒഴിപ്പിച്ചു ശേഷം ജെ സി ബി ഉപയോഗിച്ച് വീടുകളെല്ലാം തകർത്തു മക്കൾ ഒന്നര വയസ്സ് മുതല് പോലും ധരിക്കാതെ ഒരു മേൽ അടിവസ്ത്രം അടിവസ്ത്രയും ഞങ്ങളെ കുടിയിറക്കി കൊണ്ടുപോയി ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ തടച്ചിട്ട് നിലവിൽ ആറ്റിപ്ര വില്ലേജ് ഓഫീസിന് മുന്നിൽ നീതി തേടി സത്യഗ്രഹം ഇരിക്കുന്ന കുടുംബങ്ങളെ ഒ രാജഗോപാൽ എം എൽ എ സന്ദർശിച്ചു ഈ അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗങ്ങൾ അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് പൊതുപ്രവർത്തകരുടെ എല്ലാവരുടെയും വിശിഷ്ട ഗവൺമെന്റിന്റെയും കടമയാണ് ആ കടമ നിർവഹിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അവരുടെ അധികാരവും എല്ലാം സ്വാധീനവും ഒക്കെ തന്നെ ഈ പാവപ്പെട്ടവരുടെ അവകാശങ്ങള് നഷ്ടപ്പെടുത്താനും അവരെ പീഡിപ്പിക്കാനും വേണ്ടി അധികാരം ദുരുപയോഗം ചെയ്യുന്നതിന്റെ ക്ലാസിക് ഉദാഹരണമാണ് കുടിയൊഴിപ്പിച്ച സ്ഥലത്തും എം എൽ എ എത്തി പട്ട്യജാതി കുടുംബങ്ങൾക്ക് നീതി ലഭിക്കുന്നതുവരെ സമരമുഖത്ത് സജീവമാകാനാണ് ബി ജെ പി ജില്ലാ ഘടകത്തിന്റെ തീരുമാനം ജനം തിരുവനന്തപുരം